ഞാൻ ഈ വർഷത്തെ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നമ്മളുടെ കുട്ടികൾ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂ പാനലിനോട് പറഞ്ഞ ഓക്കെ കുറച്ച് ഉത്തരങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ്. ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഏഴാം ക്ലാസ്സല്ലേ, നമ്മൾ കാര്യമായിട്ട് എന്താ ചോദിക്കാനല്ലേ, ഒന്നും ചോദിക്കാനില്ല. ഞാൻ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? ഞാൻ ഗാന്ധിജിയോ ഓക്കെ നരേന്ദ്രമോദിയോ അതുപോലെ ആരെങ്കിലും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞത്. റോൾ മോഡൽ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് ആദ്യം പറഞ്ഞത് എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് റോൾ മോഡലായി, എങ്ങനെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാവുന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ അമ്മ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ റോൾ മോഡൽ അമ്മയാണെന്ന് പറഞ്ഞാൽ പോരെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറഞ്ഞു? അത് വീട്ടിലെ അമ്മയല്ല, പഞ്ചായത്തിലെ അമ്മ. പഞ്ചായത്തിൽ ചെല്ലുന്ന അമ്മ സംസാരിക്കും, പഞ്ചായത്തിൽ ചെല്ലുന്ന അമ്മ ബാക്കിയുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന രീതിയെ വ്യത്യാസമാണ്. പക്ഷെ അമ്മ വീട്ടിൽ എന്നോട് പെരുമാറുന്ന രീതി അത്ര ശരിയല്ല. അമ്മ എൻ്റെ റോൾ മോഡലല്ല, പക്ഷെ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ റോൾ മോഡലാണ്. ഞാൻ ചോദിച്ചത് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാണ്? അല്ല. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ആരെങ്കിലും ചോദിച്ചോ ഇന്റർവ്യൂവിന് പ്രിപ്പയർ? ഇല്ല സർ. പിന്നെ എങ്ങനെ? ആ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചത് ഒരു കുട്ടി, ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ്. ഓക്കെ, നമ്മളുടെ സ്വന്തം മക്കൾ അച്ഛനെ അമ്മയെ എങ്ങനെ നോക്കിക്കാണുന്നു, അവരുടെ പ്രൊഫഷൻ എങ്ങനെ നോക്കിക്കാണുന്നു, അവർ വീട്ടിലെങ്ങനെയാണ് പുറത്തെങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നു, അവരുടെ ചിന്താ രീതി ഏത് രീതിയിലാണ്. ഞാൻ വേറൊരു കക്ഷിയോട് ചോദിച്ചു ഫ്യൂച്ചർ ഇന്ത്യയെ പറ്റി, അതൊരു ഒമ്പതാണെന്ന് തോന്നുന്നു, ഒമ്പതാം ആ കക്ഷി ഞാൻ അവിടെ കാണുകയും ചെയ്തു. ഓക്കെ, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ ഡ്രീമിൽ ഇന്ത്യ എങ്ങനെയായിരിക്കണം? ഒരു ഡ്രീമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെ അതിലെത്തിച്ചേരാം? അപ്പോൾ അവനെന്നോട് പറഞ്ഞു, ഇന്ത്യക്ക് കുഴപ്പമൊന്നുമില്ല, ഇന്ത്യക്കാർക്കാവണം. അതെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതിലേക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചെന്നെത്തിയത് സെക്യുലറിസം അങ്ങനെ ഒരു ഐഡിയയിലേക്കാണ്. അതിൽ ഇന്ത്യ സെക്യുലർ അല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവ എന്നോട് പറഞ്ഞു, അല്ല ഇന്ത്യ സെക്യുലർ ആണ്. ചോദിച്ചാൽ നിനക്കത് എങ്ങനെ പറയാൻ പറ്റും, ഇന്ത്യ ഇസ് സ്റ്റിൽ സെക്യുലർ. അവ എന്നോട് പറഞ്ഞു, പലയിടത്ത് ചില തരത്തിലുള്ള കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതൊന്നും ഇന്ത്യ മൊത്തം ഇന്ത്യയിൽ നടക്കുന്ന ഒന്നും അത്ര വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടില്ല. അത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും സാറിന് മുമ്പ് കയറിയ രണ്ടുപേരും ഇതിന് ശേഷം കയറുന്നവരിനകത്തും എല്ലാ മതസ്ഥരും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇന്ത്യ സെക്യുലറാണ്. എന്നോട് ഒരു എട്ടാം ക്ലാസ്സുകാരൻ, ഒരു ഒമ്പതാം ക്ലാസ്സുകാരൻ പറഞ്ഞ ആൻസേഴ്സ് ആണ്. ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ, ഇന്ത്യയുടെ ഭാവി ഈ ഇരിക്കുന്ന കുട്ടികളിൽ 100 അല്ല 200% സെക്യുവറാണ്. ഇവർ തന്നെയാണ് ശരിക്കും സിവിൽ സർവീസിലേക്ക് എത്തിച്ചേരേണ്ടത്. നമ്മളിപ്പോഴത്തെ പാർലമെന്റിൽ കാണുന്നു, പാർലമെന്റിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ പാർലമെന്റിൽ എന്ത് തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ കാണുന്നു. ആ ഒരു സമയത്ത് ഇതുപോലുള്ള കുട്ടികൾ നമ്മളുടെ സിവിൽ സർവീസിലേക്ക്, IAS IPSലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു ഭാവി ഉണ്ടാവുള്ളൂ. അതിന് ഈ ഇരിക്കുന്ന ഈ 60 പേരല്ല, അതിൽ പരീക്ഷയ്ക്ക് എഴുതിയ 6000 പേരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആക്ച്വലി ഇത് എന്തുകൊണ്ടും യോഗ്യരാണ്.